കൊതുക് ശല്യം രൂക്ഷമായാല് നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ അതിനെ പ്രതിരോധിക്കുക അല്ലെ? എങ്ങനെയാണ് പ്രതിരോധിക്കുക? കൊച്ചിക്കാരി മാത്രം കളിക്കുന്ന ഒരു കളിയാ. വൈകിട്ട് 6 മണിക്കും 7 മണിക്കും ഇടയില് കൊച്ചിയിലെ എല്ലാ വീട്ടിലും കളിക്കുന്ന ഒരു കളി. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണോ അതിനെ പ്രതിരോധിക്കാൻ? എങ്കില് പണി കിട്ടിയത് തന്നെ. പ്രശ്നത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ പ്രശ്നം നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞു. മഴ വരുന്നതിന് മുമ്പ് തീരുമാനം എടുക്കണം. ആരെങ്കിലും ധൈര്യമായിട്ട് അഭിപ്രായം പറയാം. ഇന്ന് കൊതുകിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള ഉപായങ്ങൾ നമ്മളെ കയ്യിലുണ്ടല്ലേ. പ്രതിരോധിക്കാനുള്ള വഴികളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ വീടിന് ചുറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ, അല്ലെങ്കിൽ തോടുകൾ, ചിരട്ടകൾ, അതിൽ കിടക്കുന്ന വെള്ളങ്ങൾ, ഇതൊക്കെ ക്ലീനാക്കുക, വീടും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ കൊതുക് തിരികൾ, അതല്ലെങ്കിൽ ഗുഡ് നൈറ്റ് പോലുള്ള പദാർത്ഥങ്ങൾ, അതല്ലെങ്കിൽ ബോഡി ലോഷനുകൾ, പിന്നെയുള്ളത് നമ്മുടെ മോസ്കിറ്റോ നെറ്റുകൾ, ഇങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിന്ന് കൊതുകുകളെ നിയന്ത്രിക്കാനുള്ള വഴികളുണ്ട്. മോസ്കിറ്റോ നെറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള മോസ്കിറ്റോ നെറ്റുകൾ ഇന്ന് വിപണിയിലുണ്ട്. അവയെല്ലാം തന്നെ ഒരു ടെക്നീഷ്യൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുള്ളൂ. വ്യത്യസ്തമാർന്നൊരു മോസ്കിറ്റോ നെറ്റിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഉപകാരപ്രദമാണോ എന്നുള്ളത് ഈ വീഡിയോയിൽ കണ്ടറിയാം. മോസ്കിറ്റോ നെറ്റുകൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് തരത്തിലുണ്ട്. എന്നാൽ സ്വന്തമായി തന്നെ നമ്മുടെ വീടിൻ്റെ അകത്ത് സ്വന്തമായി തന്നെ നമ്മുടെ വിൻഡോസിനായാലും ഡോസിനായാലും, അതായത് കൊതുക് ശല്യം രൂക്ഷമാകുന്ന ഏത് ഏരിയയിലേക്കാണെങ്കിലും സ്വന്തമായി മെഷർമെൻ്റ് എടുത്തുകൊണ്ട് നമുക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ മോസ്കിറ്റോ നെറ്റ് എത്തും. നിങ്ങൾക്ക് സ്വന്തമായി തന്നെ മറ്റൊരാളുടെ സഹായമില്ലാതെ, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ സഹായമില്ലാതെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ മോസ്കിറ്റോ നെറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ മോസ്കിറ്റോ നെറ്റിനെ വിളിക്കുന്ന പേരാണ് പ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റ് എന്ന് പറയുന്നത്. വളരെ അനായാസം നമുക്ക് ഇതിനെ ഫോൾഡ് ചെയ്യാനും ഉപയോഗിക്കാനൊക്കെ സാധിക്കും. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ വരുന്നില്ല. പണ്ടത്തെ ആ മോസ്കിറ്റോ നെറ്റുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഡോറ് പോലെ വരുന്നതാണ്, അതല്ലെങ്കിൽ മാഗ്നറ്റ് സിസ്റ്റമാണ്, അതല്ലെങ്കിൽ വെൽക്രോ സിസ്റ്റമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു മോസ്കിറ്റോ സിസ്റ്റം വന്നിരിക്കുന്നത്. ഇത് തികച്ചും പ്ലീറ്റഡ് ആണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് അനായാസം ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നിങ്ങളുടെ വിരൽത്തുമ്പിലുള്ള മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രത്യേകത. പറഞ്ഞതുപോലെ തന്നെ ഒരു ടെക്നീഷ്യൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. തീർച്ചയായിട്ടും എന്താണ് ഈ മോസ്കിറ്റോ നെറ്റ്, എന്താണ് ഇതിൻ്റെ പ്രവർത്തന രീതികൾ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിതിൻ്റെ അകത്ത് ഗുണകരമായിട്ടുണ്ട്, ലാഭമുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് തുടങ്ങിയ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. പടച്ചോനോർത്ത് എൻ്റെ മാനം കളയരുത്. എൻ്റെ ഒരു ഹാജത്തുകൊണ്ട് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതാണ്. അപ്പൊ ഗൈസ്, നമ്മളിപ്പം അതിൻ്റെ കളർ റിവീൽ തന്നെ വന്നിട്ടുള്ളത്, മോസ്കിറ്റോ നെറ്റ്, അതായത് പ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റ് കളേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ 2 സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രവർത്തനം നമ്മൾ കണ്ടതാണ്, ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മളിങ്ങനെ എടുത്തു, ഈ രീതിയിൽ ഇവിടെയാണ് നമ്മുടെ ഹാൻഡ് വരിക. ഇതിങ്ങനെ താത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മോസ്കിറ്റോ നെറ്റ് റിവീലായിട്ട് വരും. ഇതുണ്ടോ, മെഷ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നു. ഇതൊരു സാമ്പിൾ പീസാണ്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സാമ്പിൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇത് മോസ്കിറ്റോ നെറ്റാണ്. വളരെ ഈസിയായിട്ട് നമുക്ക് പൊന്തിക്കുകയും താത്തുകയും ഒക്കെ ചെയ്യാൻ സാധിക്കും. ഈ 4 സൈഡിൽ വരുന്ന ഫ്രെയിംസിലാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. വളരെ ലൈറ്റ് വെയിറ്റ് കേട്ടോ. ഇതേ സിസ്റ്റം തന്നെയാണ് ഇത്. ഇതിപ്പോൾ 2 കളേഴ്സിലാണ്, ഒന്ന് ബ്രൗൺ കളേഴ്സിലും ഒന്ന് ഗ്രേ കളേഴ്സിലാണ്. ഇതിൻ്റെ കളേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ടൈപ്സ് ഓഫ് കളേഴ്സ് ഉണ്ട്. ഇതുണ്ടോ, നമുക്ക് ഈ കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. വുഡൻ കളറുണ്ട്, ബ്രൗൺ കളറുണ്ട്, ഗ്രേ കളറുണ്ട്, അതുപോലെ തന്നെ ഐവറി ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റും ഉണ്ട്. ഈ കളേഴ്സിലൊക്കെ നമുക്ക് ഈ ചുറ്റുമുള്ള ഫ്രെയിംസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെയാണ്. നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് താഴോട്ടേക്ക് ചെയ്യാൻ സാധിക്കും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം.
അതിൻ്റെ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഔട്ട്സൈഡിലുള്ളത്, അതുകൊണ്ട് നല്ല വിൻഡ് ഉണ്ട്, നല്ല കാറ്റുണ്ട്. ശബ്ദത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണം കേട്ടോ, സോറി പറയണം. ഓക്കെ, അപ്പം ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ വിൻഡോ എങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ വിൻഡോ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ മെയിൻ ഡോർ എന്ന് വിചാരിക്കുക. നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ഈ രീതിയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നു. നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ ഇതിന് ഓപ്പൺ ചെയ്യാൻ സാധിക്കും, അപ്പ് ആൻഡ് ഡൗൺ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനിയല്ല നമുക്ക് നേരെ വലത്തോട്ടേക്കാണ് പോകേണ്ടതെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഓപ്പൺ ടൈപ്പിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഡോറിന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒന്നുമില്ല, മനസ്സിലായില്ലേ? ഇതിൻ്റെ മെയിൻ ഡോറ് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ അത് ഇവിടെയായി. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നേരെ മറിച്ച് പണ്ട് മുതലുള്ള ഒരു സംഭവമാണ് മോസ്കിറ്റോ ഡോറുകൾ, അല്ലേ? മോസ്കിറ്റോ നെറ്റ് വെച്ച ഡോറുകൾ. ആ ഡോറുകൾ എന്താ പ്രശ്നം? ഫിസിക്കലായിട്ട് നെറ്റ് അവിടെ വിസിബിളായി കിടക്കും, ഏത് സമയത്തും നെറ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ തുറക്കുന്ന സമയത്ത് നമ്മൾ ഡോറ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കലാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫിസിക്കലി നെറ്റ് അവിടെ ഉണ്ടാവും, അത് പെട്ടെന്ന് ഡാമേജ് ആകാനൊക്കെ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നെറ്റ് അവിടെ ഇല്ല, നെറ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് പോയി. ഇതിൻ്റെ ഫ്രെയിം ആണെങ്കിൽ നമ്മുടെ ഏത് പ്രതലാണോ ആ പ്രതലത്തിലോട്ട്, അല്ലെങ്കിൽ ആ കട്ടിലില്ല, ജനാലയുടെ കട്ടിലപ്പടികൾ, അല്ലെങ്കിൽ നമ്മുടെ ഡോറിൻ്റെ കട്ടിലപ്പടികൾ, ആ കട്ടിലപ്പടികൾക്കൊക്കെ നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രെയിം ആ കട്ടിലപ്പടിയിൽ സൈസായി നിന്നു, നമുക്ക് പോകേണ്ട എൻട്രൻസൊക്കെ ആ ലെവലിൽ വരും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വന്ന് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, ആ രീതിയിൽ ചെയ്യാം. നമുക്ക് ഓപ്പറേഷൻ ഫ്രണ്ട്ലി എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് വലിക്കുന്നതാണ്. ഇനി ഇത് തന്നെ നമുക്ക് ഇതിപ്പോൾ സിംഗിളാണ്, ഇതിപ്പോൾ സിംഗിൾ ഡോറാണ്. ഇനി ഇത് തന്നെ ഡബിൾ ഡോർ ആക്കാൻ സാധിക്കും. അതായത് നമുക്കിത് വലിയ ഒരു വലിയ ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു വലിയ ബാൽക്കണിയാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചോ, വലിയ ബാൽക്കണി എന്നൊക്കെ വിചാരിച്ചു, അവിടെ വലിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏകദേശം ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 10 ഹൈറ്റ് വരെ നമുക്കിത് കൊടുക്കാൻ സാധിക്കും. ഇതിൻ്റെ വീതി അതുപോലെ തന്നെ 10 വീതി വരെ കൊടുക്കാൻ സാധിക്കും. ഒരു ചാനലിൻ്റെ ലെങ്ത്താണ് വരിക. ഓക്കെ, ആ ചാനലിലോട്ട് നമ്മളിത് മൈക്രോ മെഷ് ആഡ് ചെയ്യാണ് ചെയ്യുക. ഇത് ശരിക്കും കൊറിയൻ ഫൈബർ ഗ്ലാസ് എന്നാണ് ഇതിൽ പറയുക. ഈ മെഷീൻ്റെ പേര് വരുന്നത് കൊറിയൻ ഫൈബർ ഗ്ലാസ് എന്നാണ്. അതാണ് നമ്മൾ ഈ രീതിയിലൊക്കെ എടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മെഷ് വരുന്നത് 2 കളർ വരുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു ഗ്രേഷ് കളറാണ്, ഇതേ തന്നെ ബ്ലാക്ക് കളറിലും വരുന്നുണ്ട്. ഓക്കെ, ആ ബ്ലാക്ക് കളറാണ് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ. അപ്പോൾ എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ മെഷിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്ന കളർ ബ്ലാക്ക് കളറായിരിക്കും. ആവശ്യമില്ല, നമുക്കിപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഗ്രേ ആണ്, ഗ്രേ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മെഷ് ഗ്രേ കൊടുക്കാം, കണ്ടോ? ഈ രീതിയിലാണ് അതിൻ്റെ സംഭവം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ ഏരിയയിലേക്ക് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് ഡബിളാക്കിയിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്തു, നമ്മളിങ്ങനെ ഈടുന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ രണ്ട് ഷട്ടർ കൊടുക്കാം, മനസ്സിലായില്ലേ? എനിക്ക് രണ്ട് ഭാഗത്തേക്ക് പോകുന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഷട്ടേഴ്സ് കൊടുക്കാം. അങ്ങനെ ഡബിൾ ഡോർ ആക്കിയിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ സിംഗിളാണ്, ഇനി ഇതിന് നമുക്ക് ഡബിളാക്കിയിട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൈ കൊണ്ട് പോലും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്, കണ്ടോ? വളരെ സ്മൂത്തായിട്ട് ഒരു കൈ കൊണ്ട് പോലും നമുക്കിതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രവർത്തന രീതികൾ. ഇനിയുള്ളത് ഇതിൻ്റെ പ്രൈസാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത്, മോസ്കിറ്റോസിൻ്റെ പ്രൈസ് വരുന്നത് 250 സ്ക്വയർ ഫീറ്റിൽ, ഇൻക്ലൂഡിങ് ഡെലിവറി ചാർജ് അടക്കുക കേട്ടോ. ജി എസ് ടിയും ഡെലിവറി ചാർജൊക്കെ അടക്കമാണ്. 250 വരുന്നുള്ളൂ, ഓൺലി 250 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങളിത് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഒബിയസ്ലി എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കോസ്റ്റ് കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ അത് പ്രൈസ് കാണുക. പെർ സ്ക്വയർ ഫീറ്റിന് 250 കേരളത്തിൽ എവിടെയും നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മെഷർമെൻറ്റ് കൃത്യമായിട്ട് എടുക്കുക, വിൻഡോസിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക. ആ കറക്റ്റ് നമ്മൾ സീബ്ര ബ്ലൈൻസിൽ എങ്ങനെയാണോ മെഷർമെൻറ്റ് എടുക്കുന്നത് അതേ രീതിയിൽ കൃത്യമായി കൊണ്ട് മെഷർമെൻറ്റ് എടുക്കുക. എന്നിട്ട് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അദ്ദേഹം നിങ്ങളോട്, അതായത് ഓർഡർ കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് രീതിയിലുള്ള ക്വസ്റ്റ്യനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കൃത്യമായിട്ടാണോ എടുത്തതെന്നൊക്കെ ചോദിക്കും. അങ്ങനെയാണ് നമ്മൾ ഓർഡർ കൺഫേം ആക്കുക. ഓർഡർ കൺഫേം ആക്കിയതിന് ശേഷം നിങ്ങൾ അഡ്രസ്സ് ചോദിക്കും. നിങ്ങൾ അഡ്രസ്സ് ക്ലിയർ ആണ്, വെരിഫൈ ചെയ്ത ശേഷം അവിടെ കൊറിയർ സർവീസ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നിങ്ങളോട് പേയ്മെൻറ്റ് കമ്പനി ഇടാൻ പറയുള്ളൂ. അങ്ങനെ നിങ്ങൾ ഇതിൻ്റെ പേയ്മെൻറ്റ് 100% അഡ്വാൻസ് പേയ്മെൻറ്റ് ആണ്, ഒബിയസ്ലി അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ ആ പേയ്മെൻറ്റ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നതോടുകൂടിയിട്ട് നിങ്ങളുടെ ഓർഡർ കൺഫേമായി. നിങ്ങളുടെ അതിനുശേഷം നിങ്ങളുടെ ഏരിയയിലോട്ട്, നിങ്ങൾ പറയുന്ന അഡ്രസ്സിലോട്ട് ആ കൊറിയർ ഓഫീസിലേക്ക് ഡെലിവറി തരും. DTTC ആണ് മോസ്റ്റ്ലി ഇവിടുന്ന് ഈ കമ്പനി ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് പ്രിഫർ ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് അത്രയും ഈസി ആയിട്ട് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഇതിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് കാണാം, വളരെ അടിപൊളിയുള്ള പാക്കിങ്ങിലാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുക. അതുകൊണ്ട് ഒരു ഡാമേജും വരില്ല, ഡാമേജ് വരാൻ സാധ്യതയില്ല. കാരണം ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് ഇതിൻ്റെ സ്പെയറും കാര്യങ്ങളൊക്കെ വേർപെടുത്തിയതിന് ശേഷം ഒരു റോഡ് രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു ട്യൂബ് രൂപത്തിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇതിനെ ഡെലിവറി തരിക. അവിടുന്ന് നിങ്ങൾ
ഇത് അയച്ച് നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ആ രീതിയിൽ അസംബ്ലി ചെയ്ത് ജസ്റ്റ് ഫിറ്റ് ആക്കി കൈയോട്ട് തട്ടി ഈ കോർണറൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വോളിൽ വെക്കുന്നു. നമ്മൾ ഈ നാല് ഏരിയയിലേക്ക് സ്ക്രൂ ചെയ്യുന്നു. അതോടുകൂടിയിട്ട് ഇത് അവിടെ ഫിക്സായി. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ആ രീതിയിൽ ഇതിനെ നമുക്ക് എന്താക്കാം ഓപ്പണിംഗ് ക്ലോസിംഗ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൺസൂൺ സീസണാണ്, ഇനി കൊതുക് ശല്യം കൂടുകയുള്ളൂ. ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ പ്ലീറ്റഡ് മോസ്കിറ്റോ നെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് അസംബ്ലി ചെയ്ത് നിങ്ങളുടെ കൈമിലേക്ക് എത്തുന്ന നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 7 working days ആണ്. 7 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തിച്ചേരും എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് നിങ്ങൾ ഓർഡർ കൊടുത്ത് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കിത് ഡെലിവറി നിങ്ങളുടെ കയ്യിൽ കിട്ടും. ആ രീതിയിലാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ മോസ്കിറ്റോ നെറ്റുകൾ ആവശ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങളുടെ വീടുകളിലേക്ക് ഈ മോസ്കിറ്റോ നെറ്റ് എത്തും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്രയും ഡീറ്റെയിൽ ആണ് നമുക്ക് ഈ മോസ്കിറ്റോ നെറ്റിനെ കുറിച്ച് നിങ്ങളിൽ എത്തിക്കാനുണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള നിങ്ങളുടെ ഒരു സജഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അറിയിക്കണം. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, എന്താ സാർ ഇത്? സോറി, യു കണ്ടിന്യൂ. ഫ്ലോ പോയി, ഞാൻ നിർത്തുന്നു. അപ്പൊ എന്തായാലും മറ്റൊരു വ്യത്യസ്തമാർന്ന വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ഇറ്റ്സ് മീ ഫിറോസ് മുഹമ്മദ്. സല്യൂട്ട് ചെയ്യാൻ കഴിയില്ല, സൈനിങ് ഓഫ്.